തൊഴിലില്ലായ്മയ്ക്ക് എതിരെ നവംബർ 3-ന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. മുക്കത്ത് നടന്ന സമാപന യോഗം ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി യുവജന മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി പര്യടനം നടത്തിയ ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കാൽനട ജാഥയാണ് മുക്കത്ത് സമാപിച്ചത്. നവംബർ 3-ന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഞായറാഴ്ച രാവിലെ ചുള്ളിക്കാപ്പറമ്പിൽ നിന്നാണ് മൂന്നാം ദിവസം ജാഥ പ്രയാണം തുടങ്ങിയത്. കൊടിയത്തൂർ, പുൽപ്പറമ്പ്, പൊറ്റശ്ശേരി, മണാശ്ശേരി, മുത്താലം, നീലേശ്വരം, മുത്തേരി, അഗസ്ത്യൻമുഴി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ മുക്കത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ഇ അരുൺ, വൈസ് ക്യാപ്റ്റൻ കെ വി വിജിഷ, മാനേജർ എ പി ജാഫർ ഷെരീഫ്, ആദർശ് ജോസഫ്, റനിൽ രാജ്, വിപിൻ ബാബു, എം ആതിര തുടങ്ങിയവർ സംസാരിച്ചു. കെ പി അഖിൽ, സി എസ് ശരത്, സജിത്ത്, പി പി അഖിൽ, മുഹമ്മദ് ഹാരിസ്, അഭിജിത്ത് മുരളി, എം വി വൈശാഖ്, സിജിൽ കപ്പാല, പി ജെ ജിബിൻ, അച്യുതാനന്ദൻ, ഷഫീഖ് തടപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കത്ത് നടന്ന സമാപന പൊതുയോഗം ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ വർത്തമാനകാല ഇന്ത്യക്കകത്ത് നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? നിർഭയമായി കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? നിർഭയമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? നിർഭയമായി ഒരു വാക്ക് രാജ്യത്തകത്ത് പറഞ്ഞുപോയാൽ അതൊരു പക്ഷേ മരണപ്പെടാനുള്ള കാരണമായി മാറാം, ജയിലിലടയ്ക്കപ്പെടാനുള്ള കാരണമായി മാറാം. കെ വിജിത്ത് അധ്യക്ഷനായി, സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേംനാഥ്, ലിൻഡോ ജോസഫ് എം എൽ എ, സിജി കുറ്റിപ്പാല തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിപ്പാല യൂണിറ്റിന് വേണ്ടി അവിനാഷ്, കച്ചേരി യൂണിറ്റിന് വേണ്ടി അരുൺരാജ്, സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.